ും നടപടിയെ കുറിച്ച് പരാമർശിക്കാത്തതിനാൽ നടപടി സർക്കാർ സ്വീകരിക്കേണ്ടതില്ല എന്ന സംയുക്ത സമരസമിതിയുടെ സ്വീകരിക്കേണ്ടതില്ലൂർ പണിമുടക്ക് മാസങ്ങൾക്ക് മുന്നും പ്രഖ്യാപിച്ചതാണ് സർക്കാർ ജീവനക്കാരെ ഉൾപ്പെടെ ബാധിക്കുന്ന സമരമായിട്ടും ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ സർക്കാർ തയ്യാറായില്ല ഇടതു സംഘടനകളായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയത് അതിനാലാണ് സർക്കാർ മൗനം പാലിച്ചത് എന്നാൽ വിഷയത്തിൽ കോടതി ഇടപെട്ടതോടെ നിവൃത്തിയില്ലാതെ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചു എങ്കിലും ഇന്നലെ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ അഞ്ചു ശതമാനം ജീവനക്കാർ പോലും ഹാജരായില്ല സാധാരണഗതിയിൽ ജോലിക്കെത്താത്ത ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നാൽ രണ്ട് ദിവസത്തെ പണിമുടക്കിൽ നടപടിയുടെ ആവശ്യമില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട് ഡയസ്നോൺ അറിയിച്ചുകൊണ്ടുള്ള നോട്ടീസിൽ നടപടിയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ലെന്നും അതിനാൽ വകുപ്പ് തലത്തിൽ നടപടിയെടുത്താൽ നിയമപ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നുമാണ് സർക്കാർ വാദം എന്നാൽ നടപടി ഒഴിവാക്കാൻ നോട്ടീസിൽ പ്രധാന കാര്യങ്ങൾ സർക്കാർ ബോധപൂർവം ഒഴിവാക്കിയെന്നാണ് ബി എം എസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പക്ഷം ഐ എൻ ഡി സി സമരത്തിന് അനുകൂലമായതിനാൽ അവരും മൗനം പാലിക്കുകയാണ് യഥാർത്ഥത്തിൽ സർക്കാർ ജീവനക്കാർ നടത്തിയത് സർക്കാർ സ്പോൺസേർഡ് സമരമാണെന്ന് വ്യക്തം ജനം തിരുവനന്തപുരം